Hi everyone, welcome to Aarthi's Kitchen and Vlogs. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ ഉപ്പുമാവാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വീടിലോട്ട് ഒന്ന് പോയി നോക്കാം. സേമിയ ഉപ്പുമാവിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ സേമിയ എടുത്തിട്ടുണ്ട്. 1/2 കിലോ പാക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവാള വന്നിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരണം. ഇളക്കി കൊടുക്കാം. സവാള ഒക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കാരറ്റ് ഉണ്ടെങ്കിൽ കാരറ്റും ചേർക്കാവുന്നതാണ്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അര കിലോ പാക്കറ്റിനാണ് 1 ലിറ്റർ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് സേമിയ ഒന്ന് ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. സേമിയൊക്കെ വേകുന്നവരെ ഇളക്കി കൊടുക്കേണ്ടതാണ്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആവും. അതുവരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കേണ്ടതാണ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ചിരകി വെച്ചിരുന്ന തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. സ
സേമിയ ഉപ്പുമാവ് ഒക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.